ഹലോ ഗൈസ്, എല്ലാവർക്കും ബാലവും മനസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൂജയപ്പോൾ സ്പെഷ്യലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ പൂജ വെച്ചായിരുന്നോ? അപ്പോൾ നമ്മളെ വീട്ടിൽ എന്തായാലും പൂജ വെച്ചില്ല. അപ്പോൾ ഇന്ന് പൂജ എടുക്കുന്ന ദിവസമാണ്. അപ്പം നമ്മൾ നജൂസിനെ ഏത്തിന് എടുത്താൻ വേണ്ടി കൊണ്ടുപോവാണ്. അപ്പം എനിക്ക് പറ്റാത്തതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരെല്ലാവരും കൂടി ചേർന്നാണ് ആ നജൂസിനെ ഏത്തിനെടുത്താൻ കൊണ്ടുപോയത്. അപ്പം നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ആരോഗ്യത്തെ ക്ഷേത്രത്തിലാണ് ഏത്തിനെടുത്താൻ കൊണ്ടുപോയത്. അപ്പം ചേട്ടനും ചേട്ടൻ്റെ അമ്മ എല്ലാവരും കൂടെ ഓട്ടോയിൽ പോയി. അപ്പം എൻ്റെ അച്ഛനും അമ്മയും ബൈക്കിൽ വന്നു. അപ്പോൾ അവർ ബൈക്കിലാണ് പോയത്. അങ്ങനെ അവർ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി നച്ചൂസിനെ ഏത്തിനിരുത്തി. അതുപോലെ തന്നെ നമ്മുടെ കാശിക്കുട്ടനെ ഏത്തിനിരുത്തിയായിരുന്നു. അപ്പം രണ്ടുപേരും എല്ലാം എഴുതിയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. അപ്പം വീട്ടിൽ വന്നതിന് ശേഷം നച്ചൂസിന് കാപ്പി കൊടുത്തു. പിന്നെ ഭയങ്കര കുറച്ച് ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അമ്മയും അച്ഛനും പോയിറങ്ങിയപ്പോഴത്തേക്ക് നച്ചൂസും അവരോട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പം നച്ചൂസ് അവരെ കൂടെ വീട്ടിൽ പോയായിരുന്നു. അപ്പം അച്ഛനും അമ്മയും അവളെ നേരെ പൂജപ്പുരയ്ക്ക് കൊണ്ടുപോയായിരുന്നു. എന്നിട്ട് നേരെ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നച്ചൂസ് എന്നെ കാണുമെന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പം പിന്നെ അച്ഛൻ തിരിച്ച് ഇവിടെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ കൊണ്ടാക്കി. അങ്ങനെ നച്ചൂസ് തിരിച്ച് വന്നതിന് ശേഷം ഞാൻ അവൾക്ക് ചോറൊക്കെ കൊടുത്തു. എന്നിട്ട് ഞാൻ അവൾക്കൊരു സർപ്രൈസ് ആയിട്ട് ഒരു കളിപ്പാട്ടം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ നാളുകൊണ്ട് അവൾ പറയുന്നതായിരുന്നു ഒക്കെ ബിൽഡിംഗ് ബ്ലോക്ക് വേണമെന്ന്. അപ്പോൾ ഞാൻ മീഷോയിൽ നിന്നാണ് ബിൽഡിംഗ് ബ്ലോക്ക് ഓർഡർ ചെയ്തത്. അപ്പം 100 പീസിൻ്റെയാണ് ഓർഡർ ചെയ്തത്. 100 പീസ് 112 രൂപ ഉണ്ടായിരുന്നുള്ളൂ. എടുത്തിട്ട് തരാവേ. ഇപ്പോൾ കാണുമ്പോൾ ഇതുപോലെ ഉള്ളു. പടത്തിൽ കാണുമ്പോൾ കുറച്ച് വലുതായിരുന്നു, പക്ഷെ വന്നപ്പോൾ ഇത്തിരി ചെറുതാണ്. അപ്പം 100 പീസൊക്കെ ഉണ്ടോയെന്ന് ഡൗട്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെയാണെങ്കിൽ എണ്ണി നോക്കി. അപ്പം കറക്റ്റ് 100 പീസൊക്കെ ഉണ്ട്, പക്ഷേ അതിൽ ടയറൊക്കെ ഉണ്ടല്ലോ. ട്രെയിനിൻ്റെ ഒരു മോഡലാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പം ഒരു ടയറും എല്ലാം കൂടെ ചേർത്തിട്ടാണ് 100 പീസ് വരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചതിന് സൈസ് ഇത്തിരി ചെറുതായിപ്പോയി, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല ക്വാളിറ്റിയൊക്കെ ആയിട്ട് 100 പീസും വരുന്നുണ്ട്. അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പം വേണമെന്നുള്ളവർ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നച്ചൂസിനെ ഏത്തിനെടുത്തതല്ലേ. അപ്പം ഞാൻ അവർക്ക് അമ്മ ഒക്കെ എഴുതിപ്പിക്കാൻ വിചാരിച്ചു. അങ്ങനെ കുറച്ചൊന്നും എഴുതിപ്പിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു. വൈകിട്ട് 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ നജൂസ് മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് വ്രതത്തിലാണ്. അപ്പം 18-5 നജൂസ് മലയ്ക്ക് പോവുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരെ രാമേന്ദ്രയിലോട്ട് പോയി നജൂസിനെ ഇടാൻ വേണ്ടിയിട്ട് ഉടുപ്പൊക്കെ വാങ്ങി. പിന്നെ ചേട്ടൻ്റെ ഡ്രസ്സ് എടുക്കണമായിരുന്നു, അമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കണമായിരുന്നു. അപ്പം ഇവർ 3 പേരും മലയ്ക്ക് പോകുന്നുണ്ട്. അപ്പം നമ്മൾ വണ്ടി കയറുള്ള നേരം നച്ചൂസ് കിടന്നങ്ങ് ഉറങ്ങിയായിരുന്നു. പിന്നെ നമ്മൾ പഴയ രാമേന്ദ്രൻ്റെ അവിടെയാണ് പോയത്. പോയപ്പോൾ നമ്മുടെ വെള്ളിക്കുതിരെ കാണാൻ പറ്റി. അതിനുശേഷം നമ്മൾ നച്ചൂസിന് ഒരു ഫ്രോക്ക് എടുത്തു, പിന്നെ അമ്മയ്ക്ക് ചുരിദാർ എടുത്തു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് പുതിയ രാമേന്ദ്രയിൽ പോയി. അവിടെ നിന്നാണ് ചേട്ടനുള്ള ഷർട്ടൊക്കെ എടുത്തത്. അപ്പോൾ നമ്മുടെ നച്ചൂസും ഞാനും കൂടെ ട്രയൽ റൂമിൽ കയറി കുറച്ച് നേരം കളിച്ചുകൊണ്ടിരുന്നു. നച്ചൂസിനെ ട്രയൽ റൂമിൽ കണ്ടപ്പോൾ കണ്ണാടി ഒരു ഗ്ലാസ്സിലെ നച്ചൂസിൻ്റെ പടവ് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരുപാട് നേരം നോക്കി കളിച്ചുകൊണ്ടൊക്കെ നിന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് നമ്മുടെ പൂജപ്പുരയാണ്. പൂജപ്പുര ഇപ്പം പൂജയപ്പിൻ്റെ ആഘോഷം നടക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോയത്. അവിടെ നമ്മൾ ആദ്യം ഒരു കോഫി കുടിച്ചു. അതിനുശേഷം നച്ചൂസിനെ നേരെ പാർക്കിൽ കളിക്കാൻ വേണ്ടിയിട്ട് വിട്ടു. അപ്പോൾ നച്ചൂസിനെ പാർക്കിൽ വെച്ചൊരു കൂട്ടുകാരി കിട്ടിയായിരുന്നു. അപ്പോൾ അവളെ കൂടെ കുറച്ച് നേരം കളിച്ചാണ്ടൊക്കെ നിന്നു.
അങ്ങനെ ഞാൻ അവിടെ നിന്നതിന് ശേഷം പിന്നെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള ഗ്രൗണ്ടിലോട്ട് പോയി. അപ്പം നമ്മൾ ആദ്യം അങ്ങോട്ട് പോകുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ കുറേ സ്റ്റാളാണ്. അപ്പം പലതരത്തിലുള്ള സ്റ്റാളുണ്ടായിരുന്നു, ബുക്കിൻ്റെത്, പിന്നെ കളിപ്പാട്ടം, പിന്നെ നമ്മുടെ മുട്ടായി, ഫർണിച്ചർ, അങ്ങനെ ഒരുപാട് ഐറ്റംസിൻ്റെ സ്റ്റാളുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാ സ്റ്റാളും കയറി കണ്ടു. അങ്ങനെ സ്റ്റാളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് റൈഡ്സാണ്. അപ്പം നമ്മൾ റൈഡിലൊന്നും അങ്ങ് കയറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എന്നാ ചൂസിനെ ഒരു ഇതിൽ മാത്രം കയറ്റിയായിരുന്നു. അവളത് നന്നായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്തു, ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ ചൂസ് കളിച്ചിറങ്ങിയപ്പോൾ തന്നെ ഏകദേശം 10 മണിയൊക്കെ ആയായിരുന്നു. അതുകൊണ്ട് നമ്മൾ നേരെ 360 ഡിഗ്രി റിയാലിറ്റി എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരെ അങ്ങോട്ടാണ് പോയത്. അപ്പം എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു, പക്ഷെ നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. ഒരു 15 മിനിറ്റത്തെ എക്സ്പോ ആണ് ഉള്ളത്. നമ്മൾ ആദ്യം കാണിക്കുന്നത് അലാവുദ്ദീൻ്റെ അത്ഭുതങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പം അതിൻ്റെ ഒരു സംഭവങ്ങളും കുറച്ച് കാർട്ടൂണാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ അതിൻ്റെയോടൊപ്പം പോകുന്നത് പോലെ ഒരു വെള്ളത്തിൽ ചാടുമ്പോൾ വെള്ളത്തിൽ ചാടുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ ഒരു പ്രത്യേക ഫീലായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പം നമ്മൾ പോയില്ലാന്നുണ്ടെങ്കിൽ ഇപ്പം അങ്ങോട്ട് മിസ് ചെയ്തേനെ, കാരണം ഇവിടെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള സംഭവമാണെന്ന് തോന്നുന്നത്. അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്, നന്നായിട്ടത് എക്സ്പീരിയൻസ് ചെയ്തു. അപ്പം എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് ഒന്ന് തന്നെയാണ്, പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നച്ചൂസിനെ ആദ്യമൊക്കെ ചെറിയ പേരുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമൊന്നുമില്ലാതെ അവൾ കണ്ടുകൊണ്ട് നിന്നു. അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് എന്ന് പറയുന്നത് 100 രൂപയാണ്. അപ്പോൾ നച്ചൂസിന് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല, അപ്പം നമുക്ക് രണ്ടുപേർക്കും ടിക്കറ്റ് എടുത്താണ് നമ്മൾ കയറിയത്. ഏകദേശം ഒരു 15 മിനിറ്റോളം ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അവസാനം നോക്കുവാണെങ്കിൽ നമുക്കറിയാൻ പറ്റും, കാരണം ചേട്ടനാണെങ്കിൽ അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതായത് നമ്മൾ അതുവരെ അവരെ എങ്ങോട്ടൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് പോകുന്നു, അതുപോലെ നമ്മൾ അവരെ കൂടെ പോകുന്ന പോലെ നമുക്കൊരു ഫീല് തോന്നും. അപ്പോൾ നമ്മൾ അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുകയും ചരിയൊക്കെ ചെയ്യും. അപ്പം ചേട്ടൻ അതുപോലെ പോകുന്നതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അത് കണ്ടിറങ്ങിയപ്പോൾ തന്നെ ഏകദേശം 10:30 ആവാറായി. അപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ അധികം നേരം അവിടെ നിന്നൊന്നുമില്ല, രാത്രി ആയതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം നച്ചൂസിനെ ബലൂൺ വേണമെന്ന് പറഞ്ഞു. അപ്പം എല്ലാ ബലൂണിനും 100 രൂപ. അപ്പം നമ്മൾ അവസാനം തപ്പി തപ്പി അവസാനം 50 രൂപയുടെ ഒരു ബലൂൺ നമ്മൾ ഒപ്പിച്ചു അവസാനം. അതിനുശേഷം നച്ചൂസിന് ആ ബലൂണും വാങ്ങിക്കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ടുകടയിൽ കയറി തട്ടുദോശ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു. അപ്പോഴത്തേക്ക് നച്ചൂസ് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പം നച്ചൂസ് തന്നെ തന്നെത്താനെ കീറി കട്ടിലിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് കയറി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. പുതിയ വിദ്മ വരുന്നവരെ ബൈ.